ഇതെത്ര തൂക്കം? മുക്കാ പവന് ഒരു വിഷത്തൂക്കം കുറയും മോളെ. പവൻ എന്താ വില? തീരെ കുറഞ്ഞു പോയി. കുറച്ചുകൂടെ കട്ടി വേണ്ടിയിരുന്നു. പിന്നെ കട്ടി കൊട്ടാരത്തിലെ കുട്ടിയല്ലയോ? ഇതിനകം ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ട ആരോടൊക്കെ എരവ് വാങ്ങിയെന്നറിയോ? അപ്പ ഇരവ് വാങ്ങി എന്തിനാണപ്പ? എനിക്ക് പണ്ടം തീർപ്പിച്ചത് വേണ്ടായിരുന്നു. അപ്പൻ എനിക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ടു. ഇല്ലേ അപ്പ? ഇല്ല മോളെ, അപ്പന് നിന്നെക്കൊണ്ട് ഒരു കഷ്ടപ്പാടും ഇല്ല. എന്റെ മോള് ദുഃഖിക്കുന്നതിലാണ് അപ്പന് സങ്കടം. ഒരു സങ്കടക്കാര്. മോളെ ലിസി, ഇതെടുത്ത് പെട്ടിയിൽ വെച്ചിട്ട് പള്ളിയിൽ പോകുമ്പോ ഇടാം. കല്യാണം പണി എല്ലാം കഴിഞ്ഞോ? ആ ഇന്നലെ മിനിയാന്നുമായിട്ട് ആ ജോലി അങ്ങ് തീർത്തു. എന്നിട്ട് ഇതുവരെ എന്നെ ക്ഷണിച്ചില്ലല്ലോ. നിന്നെ ക്ഷണിക്കത്തില്ല, നീ ചെറുക്കന്റെ പാർട്ടിയാ. അല്ലപ്പ, ലിസി നമ്മുടെയാ, എന്റെ. എന്നാ ഇപ്പൊ തന്നെ നീ അങ്ങ് ക്ഷണിച്ചോ. മോളെ അപ്പൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് വരാം. അപ്പ മരീത ചേട്ടനെയും ജോയിമോനെയും വിളിക്കില്ലേ? മേരി, നിന്റെ അപ്പൻ പോയി. ലിസി, അപ്പനും മരീത ചേട്ടനുമായി പിണക്കമാണോ? എനിക്കറിയില്ല. പിണങ്ങിയാലും ജോയിമോൻ വരും, വരുമായിരിക്കും. നീ വാ. പുതുപ്പേട്ടന് നിനക്ക് ഇഷ്ടമായ? കല്യാണം ഉറപ്പിക്കുമ്പോ എന്റെ ഇഷ്ടം ആരും അന്വേഷിച്ചില്ല. ഞാൻ കുരുടിയല്ലേ. നീ സങ്കടപ്പെടരുത് മേരി. പുതുപ്പേട്ടൻ എന്തായാലും നിന്നെ ഉപദ്രവിക്കില്ല, നിന്റെ മനസ്സ് നോവിപ്പിക്കില്ല. ചിരിക്കൂ, നാളെ പള്ളി പോകാനുള്ളതാണ്. മണവാട്ടി എങ്ങനെ കരയരുത്. ലിസി, ആ പെട്ടി തീർക്കൂ. അതിനകത്തൊരു പൊതിയുണ്ട്, അതിങ്ങെടുക്കൂ. ഇതെന്തിനു ഇപ്പൊ എടുത്തത്? ആവശ്യമുണ്ട്. ലിസി കഴിഞ്ഞിട്ടു. പ്രാർത്ഥിക്കാനല്ല ലിസി ഞാനിത് സൂക്ഷിച്ചു വെച്ചത്. എന്നാൽ ഇനി എനിക്കിതിന്റെ ആവശ്യമില്ല മേരി. ഇനി ഇത് നിനക്കുള്ളതാണ്. ജോയിമോൾ എന്റെ കല്യാണത്തിന് വന്നില്ലെങ്കിലും എന്നോട് പിണങ്ങിയാലും എനിക്ക് പിണക്കമില്ലെന്ന് പറയണം. എനിക്ക് ആരോടും പിണങ്ങാൻ അറിയില്ല ലിസി. നിന്റെ വിവാഹം കാണാൻ ഞാൻ പുറത്തുണ്ടായിരുന്നു. എന്റെ വിവാഹ സമ്മാനം വാങ്ങിക്കോ. ഇതിനകത്ത് എന്താണ്ട്? നോട്ട് ഇങ്ങോട്ട് കൊണ്ട് വീട്ടിൽ പോയിട്ട് അഴിച്ചു കളിക്കണേ കളിക്കണേ. എന്താടാ ആര്? ചെരുപ്പ് ചെരുപ്പ്.
എന്റെ മേരിക്കുട്ടിക്ക് സ്വന്തം ജോയ്മോൻ. മേരി, ഇതാ ജോയ്മോൻ തന്ന സമ്മാനം, അഴിച്ചു നോക്കട്ടെ. ഇതെന്താണെന്നറിയാമോ? ഒരു സാരി, ചുവപ്പ്. ചുവപ്പ്. ജോയ്മോ മറന്നില്ല. ഇതെവിടെ വെക്കേണ്ടത്? ഇത് ഉതുപ്പിയേട്ടന്റെ പെട്ടി വെക്കാം. വേണ്ട, അതെനിക്ക് വേണ്ട. അതെന്താ? ജോയ്മോൻ ഇഷ്ടപ്പെട്ട് തന്നല്ലേ. വാങ്ങുന്നവർക്കും ഇഷ്ടം വേണ്ട ലിസി, അത് നീ എടുത്തു. മേരി, പാടില്ല. ഏതായാലും ജോയ്മോൻ നിന്നോട് പിണക്കൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ കല്യാണത്തിന് വരുമായിരുന്നു. ഞാൻ ഏതായാലും ഇത് പെട്ടിയിലെടുത്ത് വെക്കാം. നേരെ പാതിരയായി. ഇങ്ങനെ പോയാൽ വെളുക്കുന്നത് വരെ കുടിച്ചോണ്ടിരിക്കും. നീ വാടി വെണ്ണ, നമുക്ക് കിടക്കാം. വേര് തനിച്ചാവൂല്ലേ? തനിച്ചാക്കാതെ നീ അവളുടെ കൂടെ കിടക്കാൻ പോവാ. അതിന് അവനിങ്ങി വരും ഉതുപ്പ്. നാളെ വെളുക്കുന്നതിന് മുമ്പ് എണ്ണിക്കേണ്ടതാ. വേര് മുക്കുന്നതിന് മുമ്പ് വിരുന്നുകാരിങ്ങി വരും. എനിക്ക് എന്റെ നടു വേദനിക്കുന്നു. നീ വാ. നീ പൊയ്ക്കോ ലിസി. എന്തൊരു നഖം! എടി, ഇത് വെച്ച് ഉതുപ്പേട്ടനെ മാന്തിക്കളയരുത് കേട്ടോ. പാവോ. കാര്യം എന്തായാലും നമ്മുടെ കല്യാണം. ഓ, കേമായി. അയ്യോ, എങ്കേമായി. ശരിയാ, ഇനി നമ്മൾ കൂടുന്ന ചാക്കോച്ചന്റെയും പത്രോസിന്റെയും മക്കളെ കല്യാണത്തല്ലേ. അന്ന് ഇതൊന്നും പോരാ, മറ്റേവനെ വരുത്തണം. റമ്മന വരുത്തു. നിങ്ങൾ കണ്ടോ, അന്ന് ഞാൻ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തി ഉടുപ്പിച്ച് കണ്ടോ. ഉടിയടാ കൊച്ചുകളാ, ഉടി മോനെ. എനിക്ക് വേണ്ട. ഉതുപ്പേ കുഴിയടാ കൊച്ചു മോനെ, കുഴിയടാ. നല്ല മണവാൾ ഉറക്കം വേണം. ശരിയാ, നമ്മള് കുളിച്ച് കുളിച്ച് സമയം പോയതറിഞ്ഞില്ല. അവൻ പോയി കേടുന്ന ഉറങ്ങിട്ട് ചാക്കുവോ. നിനക്ക് പോണോടാ. പോണം. എന്നാലിപ്പൊ പോണ്ട, അവിടെ ഇരി. കല്യാണം കഴിഞ്ഞില്ല, അപ്പോഴേക്കും തിരക്കായി. അവൾ അവിടെ തന്നെ കാണും. മണവാടി പുള്ളിക്കാരുടെ കാതിരികയാണ്. എന്നെ പിടിക്കുന്നു വേണ്ട, ഞാൻ ശരിയാണ്. എന്നാൽ ഞങ്ങൾ ഇറങ്ങി. അപ്പൊ ഞങ്ങൾ ഈശോ മസിയാക്കി സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ.
എന്നും കണ്ട് പേടിച്ചോ? പറ. ഇന്നലെ ഉറക്കമുളച്ചതിന്റെ കേട്. ചെല്ല്, നേരുകുട്ടിയെ വിളിച്ച് കുളിമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു വാ. അമ്മച്ചി വെള്ളം കോരി വെച്ചിട്ടുണ്ട്. വാ. മണവാട്ടി, ഒന്ന് എണീറ്റേ. ഞാൻ ഉറങ്ങിപ്പോയി. ഉടുപ്പേട്ടൻ എന്തേ നേരത്തെ എണീറ്റ് പോയോ? സാധാരണ 10 മണിവരെ കിടന്ന് ഉറങ്ങുന്ന ആളാ. ആ ആള് സ്നേഹമുള്ള ആളാണെന്നില്ലേ നീ പറഞ്ഞത്? എന്തേ സ്നേഹമുള്ള ആള് നോവിക്കോ? ഉടുപ്പേട്ടൻ നിന്നെ നോവിച്ചോ? ഇതാ നോക്കൂ. ഇതെല്ലാം കാണാനും കേൾക്കാനും എന്നെ ഈ നരകത്തിലിട്ടിരിക്കുകയാണോ?